ദേശീയ സമ്പാദ്യ നിധിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ ഒരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മണിയൂർ പഞ്ചായത്തിൽ നിരവധി ആളുകളിൽ നിന്നും ഒരു ഏജന്റ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുകയും അത് പോസ്റ്റ് ഓഫീസുകളിൽ അടക്കാതിരിക്കുകയും ചെയ്തു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈയൊരു ഏജന്റായ ശാന്ത എന്ന ഒരു സ്ത്രീയാണ് ആളുകളിൽ നിന്നും പണം പിരിക്കുകയും അത് പോസ്റ്റ് ഓഫീസുകളിൽ അടക്കാതിരിക്കുകയും ചെയ്യുന്നത്. നിരവധി ആളുകൾ, ഏകദേശം 40-ലധികം ആളുകൾ ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുകയാണ്. സാധാരണ ഈയൊരു പോസ്റ്റ് ഓഫീസ് സ്കീമിൽ മാസത്തിലാണ് കുടുംബിനികൾ ഉൾപ്പെടെയുള്ളവർ തുക അടക്കാറ്. ഈയൊരു ഓരോ മാസവും അടക്കുന്ന തുകകൾ പോസ്റ്റ് ഓഫീസുകളിൽ നേരിട്ട് ഈയൊരു ഏജന്റാണ് എത്തിക്കുന്നത്. എന്നാൽ വർഷങ്ങളായി ഈയൊരു തുക പോസ്റ്റ് ഓഫീസുകളിൽ അടച്ചില്ല എന്ന പരാതിയാണ് പല ആളുകളും ഉന്നയിക്കുന്നത്. 40-ലധികം ആളുകളാണ് ഇപ്പോൾ ഈയൊരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനിയും നിരവധി പേർ രംഗത്ത് വരാനുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് തന്നെ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസുകളിൽ ഇത്തരത്തിൽ പൈസ അടക്കുന്ന, അല്ലെങ്കിൽ ഓരോ മാസവും ആളുകൾ അടക്കുന്ന തുക രേഖപ്പെടുത്തുന്ന പാസ്ബുക്ക് ഈ ആളുകൾക്കൊന്നും തന്നെ ഈയൊരു ഏജന്റ് നൽകിയിരുന്നില്ല. പാസ്ബുക്കുകൾ പോസ്റ്റ് ഓഫീസുകളിലാണ് എന്ന ഒരു വിവരമാണ് ഇവർ ഗുണഭോക്താക്കൾക്ക് നൽകിയിരുന്നത്. അതിനുശേഷം ഒരു ചെറിയ ഒരു പേപ്പറിൽ, അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ ഇത്തരം കാര്യങ്ങൾ, ഓരോ മാസത്തെയും തുക രേഖപ്പെടുത്തുകയും ഒപ്പിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. നേരത്തെ പല ആളുകളും വർഷങ്ങളായി ഈയൊരു സ്കീമിൽ ചേരുകയും തുക തിരികെ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും 2-3 തവണകളായി ഈയൊരു സമ്പാദ്യ പദ്ധതിയിലേക്ക് ചേരുന്നത്. എന്നാൽ ഇപ്പോഴാണ് പല ആളുകളും തങ്ങൾ വർഷങ്ങളായി അടച്ചുകൊണ്ടിരിക്കുന്ന തുക പോസ്റ്റ് ഓഫീസുകളിൽ എത്തുന്നില്ല എന്നുള്ള ആ ഒരു വലിയൊരു സത്യം മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് പല സ്ഥലങ്ങളിലും ഇവർ അന്വേഷണം നടത്തുകയുണ്ടായി. പോസ്റ്റ് ഓഫീസുകളിൽ എത്തിയപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്ന ആ ഒരു അക്കൗണ്ട് നമ്പറിൽ ആ പോസ്റ്റ് ഓഫീസുകളിൽ അക്കൗണ്ട് ഇല്ല എന്നുള്ളൊരു വസ്തുതയും കാണാൻ കഴിഞ്ഞു. പകരം ശാന്ത മറ്റു തരത്തിലുള്ള, അല്ലെങ്കിൽ വേറെ ചില നമ്പറുകളാണ് ഈയൊരു ഇവർക്ക് നൽകുന്ന ആ ഒരു കാർഡിൽ, അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷങ്ങൾ അടച്ച ചില ആളുകളുടെ അക്കൗണ്ടിൽ തന്നെ 10,000 രൂപ വരെ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. മാസം തോറും ഗുണഭോക്താക്കളിൽ നിന്നും തുക ഇവർ വാങ്ങുകയും അത് പോസ്റ്റ് ഓഫീസുകളിൽ അടച്ചില്ല എന്നുമാണ് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈയൊരു പരാതിയെ തുടർന്ന് ഒരു അന്വേഷണം നടത്തുകയും ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടതായി അറിയുകയും ചെയ്തു. ഇതേ തുടർന്ന് പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തോടന്നൂർ ബ്ലോക്കിൻ്റെയും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെയും ഒക്കെ തീരുമാനമെന്ന് പറയുന്നത്. ശാന്ത നേരത്തെ ഒരു പാർട്ടിയുടെ മെമ്പറായിരുന്നു. ഇപ്പോൾ ആ പാർട്ടിയിൽ നിന്നും അവരെ പുറത്താക്കിയിരിക്കുകയാണ്. ഇന്നലെ ഈയൊരു പാർട്ടി ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന രീതിയിലാണ് ആ ഒരു പാർട്ടി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ തട്ടിപ്പിനിരയായ ആളുകൾക്കൊപ്പം നിൽക്കുമെന്നും ഏത് തരത്തിലും ആ ഒരു തുക വാങ്ങിച്ചെടുക്കാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്നുമാണ് തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ് ശാന്ത നടത്തിയ തട്ടിപ്പ് കേസിൽ ബ്ലോക്കിൽ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും നിയമപരമായി എസ് പിക്ക് നടപടിയെടുക്കാൻ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ആരെല്ലാമാണെന്ന് കണ്ടുപിടിക്കാൻ ബ്ലോക്ക് ഭരണസമിതി എല്ലാ ജനങ്ങളുടെയും കൂടെ ഉണ്ടാവുമെന്ന് ഭരണസമിതി എന്ന നിലയിലും ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്. നിരവധി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഏതറ്റം വരെ പോയും ജനങ്ങളുടെ ഈയൊരു സമ്പാദ്യങ്ങൾ തിരികെ വാങ്ങാനുള്ള ശ്രമത്തിലാണ്. ഈയൊരു ദേശീയ സമ്പാദ്യ പദ്ധതി എന്ന് പറയുന്നത് മിക്ക കുടുംബങ്ങളും, അതായത് വളരെ നിർധന കുടുംബത്തിലുള്ള ആളുകളാണ് ഈയൊരു നിധിയിൽ ചേരുന്നത്. അതായത് ഒരു ചെറിയൊരു തുക തന്നെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുമിച്ചൊരു തുക കിട്ടുമെന്നതുകൊണ്ട് തന്നെ കുടുംബിനികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈയൊരു സ്കീമിൽ ചേരുന്നത്. നേരത്തെ തന്നെ കാലാവധി പൂർത്തിയാക്കിയ ആളുകൾക്ക് ഈയൊരു ഏജന്റ് തുക കൃത്യമായി നൽകിയിരുന്നു. മാത്രമല്ല
ഈ ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കിടയിലൊക്കെ വളരെ വിശ്വാസ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും കൂടാതെയാണ് ആളുകൾ ഇതിലേക്ക് ചേർന്നിരിക്കുന്നത്. ഈ ഒരു തട്ടിപ്പ് മാത്രമല്ല, ഈ ഒരു വ്യക്തിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് പല ആളുകളിൽ നിന്നും പണം കടം വാങ്ങുകയും ഒപ്പം തന്നെ സ്വർണം വാങ്ങി പണയം വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈയൊരു ദേശീയ സമ്പാദ്യ നിധിയുടെ ഈയൊരു പരാതികൾ ലഭിക്കുകയും ഈയൊരു സത്യം പുറത്തു വരികയും ചെയ്തപ്പോഴാണ് പല ആളുകളും ഇത്തരത്തിലുള്ള പല കേസുകളുമായി മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ നാട്ടുകാരുടെ അഭിപ്രായങ്ങളാണ്. അതുമാത്രമല്ല, ഈയൊരു കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് ഗവൺമെന്റിന്റെ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഈ ശാന്ത എന്ന് പറയുന്ന ഏജന്റ് ആയിരുന്നു. നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പെൻഷൻ തുക മുടങ്ങുന്ന ഒരു വാർത്തയും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ പയ്യോളി പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. പയ്യോളി പോലീസ് സ്റ്റേഷനിൽ നിന്നും തോടന്നൂർ ബ്ലോക്കിൽ അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾക്കും ഒടുവിലായിരിക്കും ഒരു നടപടി ഉണ്ടാവുക എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. മാത്രമല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടണം. ഇനി അതല്ല, ഇതിനു പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അതും വെളിച്ചത്ത് കൊണ്ടുവരണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പോസ്റ്റ് ഓഫീസിലെ കുറിയിൽ വൻ ചതിയിലാണ് ഞങ്ങൾ ഉൾപ്പെട്ടത്. ശാന്ത എന്ന് പറയുന്ന ആർ ഡി ഏജന്റ് ഞങ്ങൾ 60 മാസം 5000 രൂപ വെച്ച് അടച്ചിട്ട് ഞങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവളോട് ചോദിച്ചപ്പോൾ ഈ കൊറോണയുടെ കാര്യം പറഞ്ഞ് ദിവസങ്ങളെ നീട്ടി നീട്ടി ഒരു 5 മാസം ഇപ്പോൾ ഏകദേശം ഒരു 9 മാസത്തോളമായി. അവൾ നമ്മളോട് പറയുന്നത് വെച്ചാൽ 5 മാസം കഴിഞ്ഞ നേരം പറഞ്ഞ് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ വാങ്ങിപ്പോയി. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ പോസ്റ്റ് ഓഫീസിലില്ല. എന്നിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ അവൾ അടച്ചത് വെറും 10000 രൂപയാണ്. അത് എനിക്ക് തന്ന ആർ ഡി വീട്ടിൽ വെക്കുന്ന കാർഡിൽ വേറൊരു നമ്പറും അവൾക്ക് എടുത്ത 10000 രൂപ അടച്ച പാസ്ബുക്കിൽ വേറൊരു നമ്പറോ കാണാൻ പറ്റിയത്. ഇതിനെതിരെ ഞങ്ങൾ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തേക്ക്. ഓളിപ്പോൾ എന്താക്കുന്നുണ്ട്, വീട്ടിലിരുന്ന് സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. ഒരു ആക്ഷനും ഇതുവരെ എടുത്തിട്ടില്ല. തിരിച്ചറിഞ്ഞത് എനിക്ക് അവൾ 25 കഴിഞ്ഞ മാസം 25 ലാസ്റ്റ് ഒരു ഡേറ്റ് തന്ന്. അപ്പോൾ ഞാൻ വടകര പോയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോസ്റ്റ് ഓഫീസ്, അവൾ പറയുന്ന പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല കൊറോണ ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞ് ഈ അക്കൗണ്ടിൽ എന്തെല്ലോ ചതി നടന്നേക്ക്, ഇതിലൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയില്ല. അപ്പോൾ ഇവളടുത്ത് പോയിട്ട് നിങ്ങൾ പാസ്ബുക്കും വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവളെ വീട്ടിൽ പോയി പാസ്ബുക്ക് ഇവളെ എനിക്ക് തന്നില്ല. പിറ്റേന്ന് അവൾ എൻ്റെ കൂടെ തന്നെ വന്നിട്ട് ഈ പോസ്റ്റ് ഓഫീസിൽ അവൾ വന്ന് എൻ്റെ കൂടെ, എന്നിട്ടാണ് അവൾ എന്താക്കുന്നത്, അവളെ ബാഗിൽ നിന്ന് പാസ്ബുക്ക് എടുത്ത് കൊടുക്കുന്നത്. അതിലടച്ചത് വെറും 10000 രൂപ. ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, നിങ്ങളെ ഈ പാസ്ബുക്കിൽ എത്ര പൈസയാണ് ഉള്ളത് അതാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ 2 മാസം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾ തരണം. അപ്പോൾ എന്നോട് പറയുക, ഇതിൻ്റെ മുന്നേ 2 പേര് ഇതേ കേസും കൊണ്ട് ഇവിടെ വന്നിക്ക്, അവർക്ക് ഇവൾ തന്നെ പൈസ കൊടുത്ത് അത് സെറ്റാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്കും അതേപോലെ അവൾ തരുമെങ്കിലും നിങ്ങൾ വാങ്ങിക്കോ എന്നാണ് പറഞ്ഞത്. 60 മാസം കൃത്യമായിട്ട് മാസാമാസം 5000 രൂപ വീട്ടിൽ വന്ന് അവൾക്ക് കൊടുത്ത്, അവൾ ഒപ്പിട്ട പേപ്പറായത് 60 മാസവും 3 ലക്ഷം 60 മാസം 5000 രൂപ വെച്ച് അടിച്ച 3 ലക്ഷം. അത് കൃത്യമായിട്ട് അവൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അവർ പറയുന്ന വെച്ചാൽ ഞങ്ങൾക്ക് എന്താക്കുക, ഈ പാസ്ബുക്കിൽ നിങ്ങൾക്ക് 10000 രൂപ കാണുന്നത് അതാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. അങ്ങനെ അവർ പറയുന്നത്. ലേഡീനോട് അവർ സംസാരിച്ചപ്പോൾ പറ്റിപ്പോയി പറ്റിപ്പോയി 6ാം തീയതി ഞാൻ കൊടുക്കും, 6ാം തീയതി ഞാൻ കൊടുക്കുന്ന പറഞ്ഞു. പിന്നെ അത് അടക്കാൻ പറ്റില്ല, 5 വർഷം കഴിഞ്ഞ് ആ അക്കൗണ്ടിൽ പിന്നെ പൈസ അടക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത്, പക്ഷെ അതിന് യാതൊരു ഉറപ്പുമില്ല. 9 മാസം ഞങ്ങൾക്ക് ഓരോ ഡേറ്റ് തന്ന് ഞങ്ങൾ ഒഴിവാക്കിയതാണ്. പിന്നെ ഒരു ഡേറ്റിന് ഞങ്ങൾക്ക് കാത്തുനിന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ലേഡീനോട് ചോദിച്ച് ഇങ്ങനെ പാസ്ബുക്കിന് വേണ്ടി എൻ്റെ ഭാര്യ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്ബുക്ക് പോസ്റ്റ് ഓഫീസിൽ വെക്കേണ്ട സാധനമാണ്, നിങ്ങളെ വീട്ടിൽ വെക്കേണ്ടത് ഈ കാർഡ് മാത്രമാണ്, ഇതാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവൾ പോയില്ല. അതിനുശേഷം ഒരു തവണ ഇവളെ കൂട്ടിയിട്ട് പോയിട്ട് ഇവൾക്ക് അവിടെ ഒരു അക്കൗണ്ട് എടുത്ത് പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിങ് അക്കൗണ്ട് എടുത്ത് ആ അക്കൗണ്ട് എടുക്കാൻ ഇവൾ പറഞ്ഞ 1000 രൂപ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവൾ 1000 കൊടുത്ത് ഞങ്ങളിപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ വെച്ചാൽ അതിന് 500 വേണ്ടു. ആ 500 അവിടുന്ന് ഇവളെ കൂട്ടിപ്പോയി പറ്റിച്ച്. അപ്പോൾ കൃത്യമായിട്ട് ഇത് പറ്റിക്കുക എന്നുള്ള ഒരു ധാരണയോടെയാണ് എന്താക്കുന്നത് മുന്നോട്ട് പോകുന്നത്. ഒരുപടി ആൾക്കാർ, ഏകദേശം എൻ്റെ അറിവിൽ ഇന്നലെ ഞങ്ങളൊരു 40 പേരെ കണ്ടപ്പോൾ 25 ലക്ഷത്തോളം എന്താക്കുന്നുണ്ട് ഈ 40 പേർക്ക് ആവുന്നുണ്ട്. ഇവൾക്ക് കൃത്യമായിട്ട് ഇവൾക്ക് അറിവിൽ 40 പേരെ ഉള്ളൂ, പക്ഷേ ഇവൾക്ക് 1000 ആൾക്കാർ ഇവക്കുണ്ട്. പക്ഷെ അതിൽ ഈ 40 കഴിഞ്ഞ ബാക്കിയുള്ളതിന് അക്കൗണ്ടില്ല.
അക്കൗണ്ട് എടുത്തിട്ടില്ല. ഇവള് സ്വന്തമായിട്ട് ഈ ബ്ലോക്കിൽ നിന്ന് തരുന്ന കാർഡിൽ ഇവള് സ്വന്തമായിട്ട് എന്താ ആർ ഡി നമ്പർ എഴുതുക, ഇവള് കൃത്യമായിട്ട് ചേർത്തുക. ഇവള് ഈ പോസ്റ്റ് ഓഫീസുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ആർ ഡിയും പോസ്റ്റ് ഓഫീസുമെല്ലാം ഇവള് തന്നെയാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് പൈസ കിട്ടും, എന്താ വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ പൈസ ഇല്ല എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. അങ്ങനെ ഓരോ ഓരോ പ്രാവശ്യം ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഓരോ ഞങ്ങൾ പറഞ്ഞു പോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഈ ആർ ഡി ആയിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈ ആർ ഡിൻ്റെ ഈ ഉടമസ്ഥർ വന്നു കഴിഞ്ഞാൽ ആരാ വെച്ചാൽ ഒരു കന്നൻ തന്നെ പൈസ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശാന്തിയായിട്ട് ബന്ധപ്പെട്ട് ശാന്തനോട് ഞാൻ പറഞ്ഞു ശാന്തനക്ക് പൈസ എമർജൻസി എന്ന് പറഞ്ഞ റോള് പിന്നെ 5-ാം തീയതി തരാം ഒരു ഡേറ്റ് പറഞ്ഞു. 5-ാം തീയതി ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് പ്രകാരം 5-ാം തീയതി ആയിട്ട് ഇവള് വന്നില്ല. അങ്ങനെ വൈഫ് ഇവളെ വീട്ടിൽ പോയിട്ട് കൂട്ടിക്കൊണ്ട് വന്നേരം അവള് പറഞ്ഞ് കുറച്ച് പൈസ എന്നോട് തിരിച്ചു പോയിക്കൊണ്ട് അത് ഞാൻ റെഡിയാക്കി തരാം എന്നാണ് അന്നേരം പറഞ്ഞത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു പാസ്ബുക്ക് ഉണ്ടാവില്ലെന്ന് വെച്ചാൽ അന്നേരം അവള് പറഞ്ഞ് പാസ്ബുക്ക് പോസ്റ്റ് ഓഫീസിലാണ് ഉണ്ടാവുക, ഞങ്ങളെടുത്ത് തരുമല്ല, പോസ്റ്റ് ഓഫീസിൽ പൈസ അടക്കുന്നേരോ ആ പോസ്റ്റ് ഓഫീസിൽ അന്നേരം അവിടെ തന്നെ വെക്കല എന്ന് പറഞ്ഞു. ഒരു 40 ആൾ വരുന്ന ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് നോക്കുമ്പോൾ മുതുവന സ്കൂളിൽ വെച്ച് രൂപീകരിച്ച് നോക്കുമ്പോൾ അവിടെ വന്നത് 7 പേരെ ബുക്കാണ് വന്നത്, ബാക്കിയുള്ള 33 പേർക്കും ബുക്കില്ലാത്തവരാണ്. പക്ഷെ അവിടെ 25 ലക്ഷം രൂപയോളം ഇന്നലെ തന്നെ എന്തായി കലശം വന്ന് കണക്കുകൂട്ടിയോളം ഏകദേശം 1 കോടി രൂപേൻ്റെ മുകളിൽ നോക്കണോ അവൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവളെ വെച്ചാൽ ഇപ്പോൾ മാന്യമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇതിൻ്റെ പേരിൽ യാതൊരു ആക്ഷനോ ഒന്നും ഇതുവരെ എടുത്തിട്ടുണ്ടായില്ല. ആ സസ്പെൻഡ് ചെയ്ത വാർത്ത ഈ പേപ്പറിൽ വന്ന ഉടനെ ഇവള് അന്നും കലക്ഷൻ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുന്ന് അന്നും കലക്ഷൻ എടുക്കാൻ പോയിക്കൊണ്ട് ഇവളോട് കലക്ഷൻ എടുക്കരുതെന്ന് പറഞ്ഞിട്ടും ഇവൾ കലക്ഷൻ എടുക്കുന്നുണ്ട്, തുടർന്ന് പോകുന്നുണ്ട്. എന്നിട്ടും ഇത് ആരും ഇതിൻ്റെ അധികാരികളൊന്നും ഇതിനെ പറ്റിയിട്ട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ പറയും ബ്ലോക്ക് പോയാൽ പറയും പോസ്റ്റ് ഓഫീസിൽ പോയാൽ ഇത് ഞങ്ങളെ പൈസയും കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പും കിട്ടുന്നില്ല. ഇതാര് തരും എങ്ങനെ തരും എന്ന് യാതൊരു നിശ്ചയമില്ല. ആർഭാടമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ വേറെ ഒരു വീട് വെക്കൽ അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവളെ ഞങ്ങളിപ്പം കാണുന്നൊരു 10-5 വർഷമായി കാണുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു ആർഭാടമായിട്ടുള്ള നടക്കുന്നൊരു പെണ്ണുങ്ങളൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഏതൊരു ശക്തിയുണ്ട്. അല്ലാണ്ട് ഇവളിങ്ങനെ കളിക്കല്ല. എന്താണെന്ന് വെച്ചാൽ ഇവള് ഈ ബുക്ക് വരെ ഇവള് വ്യാജന ഉണ്ടാക്കിയിട്ട് കൊടുത്തുകൊണ്ട് പാസ്ബുക്ക് വരെ വ്യാജന ഉണ്ടാക്കി കൊടുത്ത് അതൊരു ക്രിമിനൽ കുറ്റമാണ്. അതിന് പോലും പോസ്റ്റ് ഓഫീസുകാർ ആക്ഷൻ എടുത്തിട്ടില്ല, വെറുതെ തട്ടിവിടുക. ഇതല്ലാണ്ട് ഇതിൻ്റെ ഒരു ആക്ഷനും ഇതുവരെ ഇവിടെ ബ്ലോക്കിൽ നിന്ന് ആയിക്കോട്ടെ പോസ്റ്റ് ഓഫീസായിട്ട് ആരായിക്കോട്ടെ പാർട്ടിക്കാരായിക്കോട്ടെ ആരും ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പിന്നെ CPM കുറഞ്ഞ എമൗണ്ട് ഒരു 10 ലക്ഷം ആണെങ്കിൽ അവർ കൊടുക്കാനുള്ള രീതിയിൽ ഏറ്റെടുത്തിരുന്നു. അത് ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ കലശം കിട്ടി 50 ലക്ഷം രൂപേൻ്റെ മുകളിലായി എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളോടെല്ലാം ഏറ്റ പാർട്ടികൾ അവർ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കേസാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്തോ, നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ മേടിച്ചോ എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് SI ഞങ്ങളോട് 2 ദിവസം എന്നാണ് പറഞ്ഞത് അറസ്റ്റ് ചെയ്യൂ. ഇതിൻ്റെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എവിടെയാണ് ഇതിൻ്റെ ഉറവിടമുള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 1.5 കഴിഞ്ഞിട്ടു ഇതിൻ്റെ ഒരു ആക്ഷനും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിക്കില്ല. പോലീസ് ഭാഗത്തുനിന്നായിക്കോട്ടെ പാർട്ടീൻ്റെ ഭാഗത്തുനിന്നായിട്ട് ആരുടെ ഭാഗത്തുനിന്നും ഇതിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടായിക്കില്ല. 110,000 രൂപയോളം എനിക്ക് പോയിട്ടുണ്ട് RDയിൽ വെച്ചുകൊണ്ട്. പക്ഷേ ഇത് നമ്മൾ ഈ പറയാല്ലാണ്ട് 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഒന്ന് പറയാല്ലാണ്ട് ഇതിൻ്റെ ഒന്നും ഇത് എവിടെ പോയി ഇതെന്തായി എന്താക്കിയെന്നുള്ള ഒരു വിവരവും ആർക്കും കിട്ടിയില്ല. ഇത് പൈസ എവിടെയുണ്ട്? അവളെ പൈസ അവൾ ചിലവാക്കിയതെല്ലാമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നിശ്ചയം. പൈസ അവളെന്തോ ചെയ്തിട്ടുണ്ട്. അവളെ പിടിച്ചു കഴിഞ്ഞ് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പൈസ വരും എന്നാണ് ഞങ്ങൾ ഉറപ്പ്. ഇതിപ്പോൾ എൻ്റെ അമ്മമ്മേൻ്റെയും അമ്മേൻ്റെയും അച്ഛൻ്റെയും എല്ലാം പേരിലുണ്ട്. ഇതിപ്പോൾ 2-3 കൊല്ലമായി അടയ്ക്കാൻ നിൽക്കുന്നു. ഇവർ ഇതിൻ്റെ മുമ്പ് അടയ്ക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വീട്ടിൽ പൈസ കൊണ്ട് കൊടുത്തി. ഇപ്പം കുറച്ച് കാലമാകുമ്പോൾ പൈസ അടക്കലില്ല, വെള്ളത്തിലും വന്നിട്ട് ഒപ്പിടലുണ്ട്. പിന്നെ പെൻഷൻ പൈസയും കറക്റ്റായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കലും ഇല്ല. ഇല്ല മാമീൻ്റെ വിധവ പെൻഷൻ ഇല്ല അതാ തരാത്തെ വിധവ പെൻഷൻ നവംബറിൽ ആ ഓല തന്നെ കൊണ്ട് തരും. ഇതിൻ്റെ ഒരു രേഖയും പോസ്റ്റ് ഓഫീസിലും ഇല്ല, ബ്ലോക്ക് ഓഫീസിലും എവിടെ ഇല്ല. നമുക്ക് തന്നെ ഈ കാർഡ് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന കംപ്ലയിൻറ്റ് ശാന്തനുള്ള ഒപ്പാണ്. പിന്നെ പറഞ്ഞാൽ ഇവള് പിന്നെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടി സംരക്ഷിക്കുകയാണ് അവളെ ചെയ്യുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ട് ഇതുവരെ എന്തെങ്കിലും ഒരു കേസ് ഞാൻ പിന്നെ പെറ്റീഷൻ കൊടുത്ത് കംപ്ലയിൻറ്റ് ഇവിടെ വൈകൊരു സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇതുവരെ ആരും ഒന്നും അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ ബ്ലോക്ക് ഓഫീസിലും കംപ്ലയിൻറ്റ് കൊടുത്തു, അവരും ഒന്നും ചെയ്യുന്നില്ല. നമ്മളെ ഈ ഇപ്പം ഇത്രയും പൈസ ആര് തരുന്ന ഓള് അത് കിട്ടുന്നാണ് പറയുന്നത്, എങ്ങനെ കിട്ടും എന്ന് അറിയില്ല. 1-5 വർഷം കഴിഞ്ഞിട്ട് 2-ാമത് ചേർന്നാ പൈസ പിന്നെ അത് കൃത്യമായിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും വശം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പോയിട്ട് നമ്മൾ വാങ്ങണം എന്നാണ്. പക്ഷേ ഈ പോസ്റ്റ് ഓഫീസും ബ്ലോക്കും ബാങ്കും എല്ലാം ഓള് ബാഗാണ്.
കംപ്ലീറ്റ് ഓളെ ബേഗില നടക്കുന്നത്. അല്ല, വീട്ടിൽ അവിടെ കൊണ്ടുതരും. ഒന്നുമില്ല, ഇതേ ഒരു കാർഡ്. അതുകൊണ്ട് നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ല സംഭവം തന്നുള്ളത്. ഈ ഒരു കാർഡിന് നമുക്ക് ആദ്യം തന്ന് വേറെ ബുക്കൊന്നും തന്നിട്ടില്ല, പാസ്ബുക്കൊന്നും തന്നിട്ടില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് അവർക്ക് കൊടുക്കുക. ഇത് നമ്മൾ ഇൻട്രസ്റ്റ് സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് അടച്ച പൈസ മാത്രം വാങ്ങിയിട്ട് ചെയ്തതാണ്. അതാണ് എനിക്ക് തോന്നുന്നു ഒന്നര മാസമായിട്ട് ഇതിങ്ങനെ പഞ്ചായത്തിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ യു ഡി എഫ് എന്നുള്ള നിലക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച. അപ്പോൾ നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഈ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് പത്രങ്ങളിലും അതുപോലെ ചാനലൊക്കെ കൊടുക്കുകയും ചെയ്തു. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. 5 വർഷമായിട്ട് ഇത് ഒരു നാഷണൽ സേവിങ് സ്കീം, ദേശീയ സമ്പാദ്യ പദ്ധതി എന്നുള്ള വളരെ ഉത്തരവാദപ്പെട്ട ഒരു കേന്ദ്ര ബോഡിയാണ്. അവർ ബ്ലോക്ക് ബി ഡി ഒയാണ് ഇവർ ഏജൻസിനെ നിയമിക്കുന്നത്. ഇതൊക്കെ നാഷണൽ സേവിങ് സ്കീമിൻ്റെ ജില്ലാ ഓഫീസ് ജില്ലാ കളക്ടർ ഓഫീസിലാണ്. അവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ ഏജൻസിനൊക്കെ നിയമിക്കുന്നത്. 5 വർഷമായിട്ട് ഇത്രയും കോടിക്കണക്ക്, ഏതാണ്ട് 1 കോടിയോളം രൂപ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 100 കണക്കിന് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ പൈസ ഒന്നും തന്നെ പോസ്റ്റ് ഓഫീസിൽ അടക്കാതെ ഇത്രയും ഒരു 60 മാസമായിട്ട് അടക്കാതിരുന്നിട്ട് പോലും ഉത്തരവാദപ്പെട്ട ബ്ലോക്കോ ബ്ലോക്കിലെ ഉദ്യോഗസ്ഥന്മാരോ അതുപോലെ പോസ്റ്റ് ഓഫീസിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഒന്നും ഒരു അന്വേഷണം പോലും ഇക്കാര്യത്തിൽ നടത്തിയില്ല. നമ്മുടെ എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഒരു ബൾക്കായിട്ട് ഒരു ഏജൻറ്റിൻ്റെ കീഴിൽ 100 അല്ലെങ്കിൽ 200 ഈ ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അവർ ആരെയും പൈസ റെമിറ്റൻസ് അടവായിട്ട് വരുന്നില്ലെങ്കിൽ എന്തായാലും അന്വേഷിക്കാനൊരു ബാധ്യത എത്രയും പെട്ടെന്ന് നേതാക്കൾ മനസ്സിലാകുന്നൊരു കാര്യമാണുള്ളത്. ഇപ്പോൾ വലിയൊരു അനാസ്ഥ ഇക്കാര്യത്തിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തും അതുപോലെ പഞ്ച് ഈ ബ്ലോക്കിൻ്റെ വീഡിയോൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്.